ജേക്കബോ സാറൂഖ്, അതായത് ആരെ ജേക്കബോ സാറൂഖ് എന്ന്, പ്രത്യേകിച്ച് ഈ വർഷം പലയിടത്തും എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു വിഷയമാണ് ജേക്കബോ സാറൂഖ് എന്ന് പറയുന്നത്. ഞാൻ ഈ പള്ളിയിലൊക്കെ നമ്മൾ വിശുദ്ധ കുർബാന കൂടുന്ന ചെറുപ്പകാലം മുതലേ കാണുന്ന ഒരു പേരാണ് മറിയാക്കോബ്, മറിയാക്കോബിന്റെ ബൂസ എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ കുർബാനയിൽ പലപ്പോഴും കാണാറുണ്ട്. മറിയാക്കോബിന്റെ അനാഫ്ര എന്ന് കാണാറുണ്ട്. അല്ലെങ്കിൽ അപ്പം മറിയാക്കോബ് കർത്താവിന് അപ്പസ്തോലന്മാർ തന്നെ യാക്കോബുമാർ രണ്ടുപേരുണ്ട്. ഇവരിൽ ആരെങ്കിലും ആണോ എന്നൊക്കെയായിരുന്നു, അവരിൽ ആരെങ്കിലും ആയിരിക്കും, നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് മറിയാക്കോബ് ആരാണെന്ന് അറിയണമെന്ന് അത്ര വലിയ ആവേശമൊന്നും ഇല്ലായിരുന്നു. സെമിനാരി പഠിച്ചിരുന്ന കാലത്തും ഈ മറിയാക്കോവിന്റെ ബൗസ്, അതായത് നമ്മൾ സന്ധ്യാപ്രാർത്ഥനയിൽ എല്ലാ ദിവസവും സെമിനാരിലൊക്കെ ചെല്ലുന്ന ശീമോയ്ക്കകത്ത് അല്ലെങ്കിൽ പെരുന്നാളുകളിനകത്ത് അല്ലെങ്കിൽ കൂദാശകളിൽ എപ്പോഴും മറിയാക്കോബിന്റെ എന്തെങ്കിലുമൊക്കെ കാണും. വൈദികനായിട്ട് എന്നും ചെല്ലുന്ന കുർബാനയിൽ മറിയാക്കോവിന്റെ ഒരു ബൗസ് അപ്പമുറികൾ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും മറിയാക്കോബ് ഓക്കെ, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ ഇന്നും അഗ്നിമയന്മാരാരെ നോക്കുന്നുള്ളതായ ഗീതം വിശുദ്ധ കുർബാന സ്വീകരിക്കും ചെല്ലും, ഇതാരെ എഴുതിയതാണെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എന്തിനാ ചിന്തിക്കുന്നത്? മറിയാക്കോബ് ആരാന്ന് അറിഞ്ഞിട്ട് നമുക്ക് വലിയ കാര്യമുണ്ടോ ഇല്ലയോ എന്നിരിക്കെ ചിലപ്പോഴൊക്കെ അന്ന് ഞാൻ ചിന്തിക്കുക. പക്ഷേ മറിയാക്കോബ് അല്ലെങ്കിൽ ജേക്കബോ സാറൂഖിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു മലങ്കര ക്രിസ്ത്യാനി അതിനെ പ്രത്യേകിച്ച് ദൈവശാസ്ത്രത്തിൽ കൂടുതലായ അറിവ് നേടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലങ്കര സഭ തന്നെ എപ്പോഴും പറയും, നമ്മൾ പറയും നമ്മുടേതായ ഒരു ദൈവശാസ്ത്രം നമ്മൾ രൂപപ്പെടുത്തണമെന്ന്. നമ്മുടേതായ ഒരു ദൈവശാസ്ത്രം രൂപപ്പെടുത്തണമെങ്കിൽ ഏറ്റവും ആധികാരികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സഭാപിതാക്കന്മാരിൽ ഒരാളാണ് ജേക്കബോ സാറു, അല്ലെങ്കിൽ സാറൂഖിലെ മറിയാക്കോബ്. നിങ്ങൾ ഈ പടത്തിൽ കാണുന്നുണ്ടായിരിക്കും, ദിയാർ ബക്കീർ സിറിയ, സിറിയ അത് ജർമ്മൻ വാക്കുകളാണ് ചിലതൊക്കെ അതിനകത്ത് കാണുന്നത്. സിറിയ എന്ന് പറയുന്ന സിറിയാണ് ഉദ്ദേശിക്കുന്നത്, താഴെ കാണുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു ഓറഞ്ച് കളറിൽ ചെറിയൊരു വട്ടം മേളിൽ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പം ബാത്മാൻ എന്നാണ് പറയുന്നത്, പക്ഷെ ബാത്മാൻ എന്നായിരുന്നു പണ്ട് ദിയാർ ബക്കീർ. ഈ ഒരു ഏരിയയിലായിട്ടായിരുന്നു, അതായത് തുർക്കിയുടെയും സിറിയയുടെയും ആ ബോർഡർ വേർതിരിക്കുന്ന ആ ഏരിയയിലായിട്ടാണ് ജേക്കബോ സാറൂഖ് ജനിച്ചത്. ഈ സാറൂഖ് ഇന്ന് ആ സ്ഥലത്ത് ഒരു ഡാമാണുള്ളത് അദ്ദേഹം ജനിച്ച സ്ഥലത്ത്. അതേസമയത്ത് തന്നെ അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന പള്ളിയിലൊക്കെ ഞാൻ പോയിട്ട്, ഞാൻ അവിടെ പോയി 2 ആഴ്ച താമസിച്ചിട്ടുള്ളതാണ്. ജേക്കബോ സാറൂഖ് ഇത്ര വലിയ ആളാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കാലമായിട്ട് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് ചിലപ്പം ചിന്തിക്കും. AD 451 കാൽസിഡോൺ സുനോദോസിന് ശേഷം സഭയിൽ ഉണ്ടായ വലിയ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കത്തോലിക്ക സഭയുമായിട്ട് കൂടിയിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ, കത്തോലിക്ക സഭാപിതാക്കന്മാര് കത്തോലിക്ക വിശ്വാസ സത്യങ്ങൾ മുറുകെ പിടിക്കേണ്ട പശ്ചാത്തലത്തിൽ, സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭാപിതാക്കന്മാരെ നമ്മൾ കുറെയൊക്കെ വിസ്മരിച്ചു എന്ന് പറയുന്നത് അതിശയോക്തി ഉണ്ടാകത്തില്ല. ഇവൻ എഫ്രേമിനെ കുറിച്ച്, എഫ്രേം കത്തോലിക്കാ സഭ പോലും അംഗീകരിക്കുന്ന ഒരു സഭാപിതാവാണെങ്കിലും ഈ എഫ്രേമിന്റെ ദൈവശാസ്ത്രം പോലും നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. നമ്മളെക്കാളിലും കൂടുതൽ, അതായത് ഈ പാരമ്പര്യത്തിൽ മുന്നേറുന്ന നമ്മളെക്കാളിലും കൂടുതൽ എഫ്രേമിനെ കുറിച്ചാണേലും, ജേക്കബോ സാറൂഖിനെ കുറിച്ചാണേലും, ഫിലക്സിനോസ് ഓഫ് മാബൂഖിനെ കുറിച്ചാണേലോ, സേവരിയോസ് ഓഫ് അന്ത്യോക്ക് ആണേലോ, അല്ലെങ്കിൽ ജേക്കബ് ഓഫ് ഹെദേസ ബാർ ഹെബ്രായൂസ് ഡൈനീഷ്യസ് ബർസ്ലിബി മോശെ ബർക്കേഫ, ഒത്തിരി സഭാപിതാക്കന്മാരുണ്ട്. ഇവരെ കുറിച്ചൊക്കെ കൂടുതലും പഠിച്ചിരിക്കുന്നത് യൂറോപ്യൻസ് ആണ് അല്ലെ, അമേരിക്കൻസ് ആണ്. അവര് വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ പഠിച്ചാൽ, അവര് അക്കാഡമിക് ഇൻട്രസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് അവരൊക്കെ കൂടുതലും പഠിച്ചിട്ടുള്ളത്. സുറിയാനി പാരമ്പര്യത്തെ കുറിച്ച് ഇന്ന ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു വിദഗ്ധനാണ്, അല്ലെങ്കിൽ ആ സുറിയാനി മേഖലയെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുത്ത് രചനകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സെബാസ്റ്റ്യൻ ബ്രോക്ക്. അദ്ദേഹം ആംഗ്ലിക്കൻ സഭ അംഗമാണ്, ആംഗ്ലിക്കൻ, ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭാംഗമാണ്. അദ്ദേഹമാണ് സുറിയാനി ഭാഷയെക്കുറിച്ചും സുറിയാനി ലിറ്ററേച്ചറിനെ കുറിച്ചും സുറിയാനി സഭകളെ കുറിച്ചും ഒക്കെ വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ട് ഇന്ന് ലോകം കാണുന്നു. സുറിയാനിയെ കുറിച്ച് അറിയാവുന്നവർ കാണുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ സെബാസ്റ്റ്യൻ ബ്രോക്ക്. അച്ഛാ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ അച്ഛാ, ആ പ്രസന്റേഷൻ മോഡിൽ ഒന്ന് ആക്കാൻ പറ്റുമോ അച്ഛാ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയേനെ. ഓക്കെ ഓക്കെ നമ്മള് വെൽക്കം. നമ്മള് മലങ്കര പാരമ്പര്യം, വെസ്റ്റ് സിറിയ പാരമ്പര്യമുള്ള നമുക്ക് നമ്മുടെ സഭാപിതാക്കന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ലിറ്റർജി രൂപപ്പെട്ട ഒരു മേഖലയെക്കുറിച്ചോ കാര്യമായിട്ട് നമുക്ക് പറയാൻ ആധികാരികതയുള്ളവർ നമ്മുടെ സഭയിൽ കുറവാണെന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ്. കാരണം വളരെ കുറച്ചുപേരെ സുറിയാനി പഠിക്കുന്നുള്ളൂ. സുറിയാനി പഠിച്ചവർ തന്നെ
ഈ ഒരു മേഖലയിൽ വളരെ ആഴമായിട്ടുള്ള ഒരു റിസർച്ചിന് ശ്രമിക്കാറില്ല. ഇതിനകത്ത് ഇത് കൂടുതൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം നന്നായിട്ട് അറിയാൻ സാധിക്കും. നമ്മൾ പാടുന്ന പാട്ടുകൾ, ഇപ്പൊ പെസഹ വ്യാഴാഴ്ച പാടുന്ന രഹസ്യം, ഞാൻ ഒരു പാട്ടുകാരൻ എന്തെന്നാലും രഹസ്യം രഹസ്യം, ആ പാട്ടിനകത്തൊക്കെ ജേക്കബോ സാറൂഖിന്റെ വരികളിൽ നിന്നെടുത്തിട്ടുള്ളതാണെന്നാണ് സഭാ ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നത്. ഞാൻ ആ പാട്ടിനെ കുറിച്ച് കണ്ടെത്തിയിട്ടില്ല. അതിൽ അഗ്നിമയന്മാർ എന്നുള്ളതായ ഗീതം ജേക്കബ് സാറൂഖിൽ നിന്ന് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് കണ്ടെത്താൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ജേക്കബ് സാറൂഖിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയെ കുറിച്ച്, അല്ലെങ്കിൽ മാമോദിസയെ കുറിച്ച്, അല്ലെങ്കിൽ ദേവാലയ കൂദാശയെ കുറിച്ചോ എന്തിനെ കുറിച്ചും ഒരു വെസ്റ്റ്സിരിയൻ പാരമ്പര്യത്തിലുള്ള ദൈവശാസ്ത്രം അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എഫ്രൈമും ജേക്കബോ സാറും ഒക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇത് ഇദ്ദേഹം ജനിച്ച സ്ഥലമാണ് ദിയാർ ബക്കീർ, അല്ലെങ്കിൽ അവിടെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അടുത്തത് ജേക്കബോ സാറു AD 451 കാൽസിഡോൺ സുനോദോസ് നടന്ന വർഷം തന്നെയാണ് അദ്ദേഹം ജനിച്ചത്. 70 വർഷത്തോളം ജീവിച്ചു. ഈ വർഷം അതായത് നവംബർ 29 അദ്ദേഹത്തിന്റെ 1500 ഇന്നലെയായിരുന്നു ഓർമ്മ ദിനമായിരുന്നു മരണത്തിന്റെ. അപ്പൊ ഈ 1500 ഓർമ്മ ദിനം പ്രമാണിച്ച് പ്രത്യേകിച്ച് യാക്കോബാസ് സഭയക്കാരൊക്കെ, അല്ലെങ്കിൽ മാറോനൈക്ക് ചർച്ചുകാരൊക്കെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സിമ്പോസിയങ്ങൾ, ഓൺലൈൻ വെബിനാറുകൾ അവർ പലതും നടത്തുകയുണ്ടായി. നമ്മുടെ എൻ്റെ അറിവിൽ തിരുവല്ല രൂപതയിൽ അച്ഛന്മാർക്ക് വേണ്ടി ഒരു ജേക്കബോസ് ആരോഗ്യനെ കുറിച്ച് ഒരു പരിപാടി നടത്തുകയുണ്ടായി. സീറി, അത് തിരുവല്ല രൂപതയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ജേക്കബോസ് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ വളരെ കുറച്ചേ നടത്തിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഈ ഒരു മേഖലയിൽ ആഴത്തിൽ പോകണം. നിങ്ങൾക്ക് ഈ പ്രസന്റേഷനിൽ കാണാൻ സാധിക്കും ജേക്കബോസ് ആരോഗ്യ വെസ്റ്റ്സിറിയക് ട്രഡീഷൻ, അല്ലെങ്കിൽ വെസ്റ്റ്സിറിയക് ട്രഡീഷൻ തുടങ്ങിയ സമയം, അതായത് കാൽസിഡോൺ സുനോദോസിന് മുമ്പ് ഒറ്റ സുറിയാനി പാരമ്പര്യം ഉണ്ടായിരുന്നു പറയാം. കാൽസിഡോൺ സുനോദോസോട് കൂടിയാണ് സുറിയാനി പാരമ്പര്യം ഈസ്റ്റ് സിറിയക് വെസ്റ്റ് സിറിയക്, അല്ലെങ്കിൽ കാൽദിയൻ മോണോഫിസൈറ്റ് അല്ലെങ്കിൽ മിയാഫിസൈറ്റ്. ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. കാരണം മോണോഫിസൈറ്റ് എന്ന് പറയുമ്പോൾ യേശുവിന്റെ ദൈവത്വത്തിന് കൂടുതൽ അങ്ങ് പ്രാധാന്യം കൊടുക്കുന്നു. അതേസമയത്ത് മിയാഫിസൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി മൈൽഡായിട്ട് ദൈവത്തെയും മനുഷ്യത്വത്തെയും ഒക്കെ ഒരുമിച്ച് കാണും എന്നുള്ള രീതിയിലേക്കൊക്കെ വരും. ഏതായാലും പിൽക്കാലത്ത് സഭാ ചരിത്രകാരന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ജേക്കബ് സാറൂഖിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് പറയുന്നത് ജേക്കബ് സാറൂഖ് ഒരു മിയാഫിസൈറ്റ് ദർശനത്തിന് ഉറച്ചു നിന്ന ആളെന്നാണ്. അതേസമയത്തിന് ആ കാലത്തുണ്ടായിരുന്നതായ തിയോളജിക്കൽ കോൺട്രവേഴ്സീസിൽ ഒന്നും അദ്ദേഹം ഉൾപ്പെടില്ല. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്, 70 വർഷത്തോളം ജീവിച്ചിരുന്നു, അവസാനത്തെ 2.5 വർഷം മാത്രമേ ഉള്ളായിരുന്നു മെത്രാനായിരുന്നു, അതിനു മുമ്പ് ഒരു വൈദികനും കോറപ്പിസ്കോപ്പയും ആയിരുന്നു, പാസ്റ്ററൽ ആക്ടിവിറ്റി ആയിരുന്നു. ജനങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഭൗതികമായ കാര്യങ്ങളിലും കൂടുതൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം അന്ന് അവിടെ നടന്നൊരു യുദ്ധത്തിൽ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി, കാരണം അവർ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ അദ്ദേഹത്തിന്റെ രചനകളിൽ എഴുതിയിട്ടുള്ളത് ആ അദ്ദേഹത്തിന്റെ രചനകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനിയും ഞാൻ എഴുതിയിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, 70 കോപ്പീസ് ഉണ്ടായിരുന്നത്, അതായത് അദ്ദേഹത്തിന്റെ രചനകൾ പകർത്തി എഴുതാനായിട്ട് അന്ന് 70 പേരുണ്ടായിരുന്നു. കമ്പ്യൂട്ടറോ ടൈപ്പ്റൈറ്ററോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, എന്തിനു ചൊവ്വനേരം എഴുതാൻ പേപ്പറും പേനയും ഇല്ലായിരുന്ന കാലത്ത് 70 പേരിന്നാണ് അദ്ദേഹത്തിന്റെ രചനകൾ പകർത്തി എഴുതിയിരുന്നത്. അതെന്തിനു വേണ്ടിയായിരുന്നു? കാരണം അദ്ദേഹത്തിന്റെ രചനകൾ മറ്റ് ആശ്രമങ്ങളില് മഠങ്ങളിലൊക്കെ ഇത് വായിച്ചിരുന്നു, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു കൊടുക്കും, അത് മറ്റുള്ളവർ പകർത്തി എഴുതി ഓരോ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു. അന്നുണ്ടായിരുന്ന ചുരുളുകളിലോ, അല്ലെങ്കിൽ തുകൽ തോൽ ചുരുളുകളോ, അല്ലെങ്കിൽ പാഞ്ചിഗ്ര എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതായത് ഈ പേപ്പർ ഉണ്ടാകുന്നതിനുള്ളതായ ചില സാധനങ്ങൾ എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിലകത്തൊക്കെ ആയിരുന്നു അത് പകർത്തി എഴുതിയിരുന്നത്. അന്ന് 70 പേർ അദ്ദേഹത്തിന് സഹായിക്കാനായിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹം എപ്രകാരമുള്ള രചനകളാണ് നടത്തിയിരുന്നത്? മിമ്രെ, അല്ലെങ്കിൽ മെമ്രെ എന്ന് പറയും, മിമ്രെ എന്ന് പറയും, ഹോമിലിയ 763 ഹോമിലികളോളം അദ്ദേഹം രചിച്ചിട്ടുള്ളതായിട്ടാണ് പല സഭാചരിത്രകാരന്മാരും 6-ാം നൂറ്റാണ്ട് മുതലുള്ളതായ ഏകദേശം 13-ാം നൂറ്റാണ്ട് വരെയുള്ള സഭാചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം 763 ഹോമിലികൾ രചിച്ചിട്ടുണ്ടെന്നാണ്. വളരെ നീണ്ട ഹോമിലികളൊക്കെ ഉണ്ട്. അതായത് കർത്താവിന്റെ പീഡാസഹനത്തെ കുറിച്ച് ഒരാഴ്ച മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരാഴ്ച മുഴുവൻ വായിക്കത്തക്ക രീതിയിൽ 8 ദിവസം വായിക്കത്തക്ക രീതിയിൽ പീഡാസഹനത്തെ കുറിച്ച് 7-8 ഹോമിലികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നോഹ നേരിട്ട പ്രളയത്തെ കുറിച്ച്, നോഹയുടെ കാലത്തെ പ്രളയത്തെ കുറിച്ച് വളരെ നീണ്ടിയ ഒരു ഹോമിലിയുണ്ട്. യോനായ പ്രവാചകനെ കുറിച്ച് വളരെ നീണ്ടൊരു ഹോമിലിയുണ്ട്. അതുപോലെ പല വിഷയങ്ങളെ കുറിച്ചും എസ് എ കെയിൽ കണ്ട ദൈവത്തിന്റെ അഗ്നിരഥത്തെ കുറിച്ചൊരു
ഒരു ഹോമിലി ഉണ്ട്. അതാണ് അദ്ദേഹം ആദ്യം എഴുതിയായിട്ട് പറയുന്നത്. ആ ഹോമിലി വളരെ നീണ്ട ഒരെണ്ണമാണ്. അത് മലങ്കര കത്തോലിക്ക സഭാ പാരമ്പര്യം അല്ലെങ്കിൽ വിശ്വസ്തരെ പാരമ്പര്യത്തിൽ കഴിയുന്ന എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു ഹോമിലി, അതായത് എന്തുവാണ് എസ്എക്കിൽ പ്രവാചകം കണ്ട നിരതം എന്നുള്ളതും, അത് നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അഗ്നിവേന്മാർ ആരെ കണ്ടിൽ ആ ഗീതത്തിന്റെ തുടക്കം തന്നെ ആ രഥവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. പിന്നുള്ള അദ്ദേഹത്തിന്റെ രചനകളാണ് മദ്രാശെ, സോഗിയാത്തെ, ബോവുത്തെ. ബോവുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാടുന്നതായി മാറി യാക്കോബിന്റെ ബോവുസ അത് ബോവുത്തെ എന്നാണ് ശരിക്കും അത് പറയേണ്ടത്. ബോവുസ എന്നുള്ളത് നമ്മളൊരു സുറിയാനി ഒരു ഇച്ചിര നമ്മുടെ പശ്ചാത്തലത്തിൽ ഒരു ഇച്ചിരി ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പറയുമ്പോഴാണ് ബോവുസയായി മാറുന്നത്. തെബ്രോത്തോ, ബാത്തെ, കമ്മൂണിയൻ സോങ്സ്, ഇങ്ങനെ പല വിഭാഗങ്ങളുള്ള രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇനിയും പ്രോസ് സംബന്ധമായ തുർഗാമെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ബയോഗ്രഫീസ്, യൂക്കറിസ്റ്റിക് ലിറ്റർജീസ്, അതൊക്കെ പിന്നീട് ആരെങ്കിലും രൂപപ്പെടുത്തി അദ്ദേഹത്തിന്റെ പേരിൽ അട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. യൂക്കറിസ്റ്റിക്കും ബാപ്റ്റിസ്മൽ ലിറ്റർജിയും ഒക്കെ മൂന്നെണ്ണം അദ്ദേഹത്തിന്റെ പേരിൽ അട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. യൂക്കറിസ്റ്റിക് അനാഫറസ് അതൊക്കെ പിൽക്കാലത്ത് ആരെങ്കിലും അദ്ദേഹത്തിന്റെ രചകളിൽ നിന്ന് പല പ്രാർത്ഥനകൾ എടുത്ത് രൂപപ്പെടുത്തിയായിരിക്കാനേ സാധ്യതയുള്ളൂ. 43 എഴുത്തുകൾ ജക്കബോസാർ തന്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പല ആശ്രമങ്ങൾക്ക് പല ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് എഴുതിയ 43 എഴുത്തുകളുണ്ട്. അത് അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രത്തെ കുറിച്ച് വളരെ ഒരു ഏകദേശം ഒരു വ്യക്തമായ ഒരു ധാരണ അതിനെക്കുറിച്ചുള്ള ഒരു പഠനം നൽകുന്നതായിരിക്കും. ഇനിയും ഡൊഡേക്ക സിലബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? അദ്ദേഹം ജക്കബോസാറുകിന്റെ മീറ്റർ എന്ന് പറയുന്നത്, നമ്മള് മറിയാക്കോബിന്റെ ബോവുസ പാടുമ്പോൾ അങ്ങനെ, അത് ഒരു പാഠം വളരെ എളുപ്പമാണ്, മനോഹരമാണ്. 12 അപ്പസ്തോലന്മാരുടെ എണ്ണത്തെ ആസ്പദമാക്കിക്കൊണ്ട് 12 സിലബിള്, സിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച അർപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ, കാഴ്ച എന്ന് പറയുന്ന ഒരു സിലബിള്, അർ എന്ന് പറയുന്നത് വേറെ സിലബിൾ, പിച്ചു എന്ന് പറയുന്നത്, അങ്ങനെ ഈ വവ്വൽസ് ഉപയോഗിച്ച് അതിനകത്ത് എങ്ങനെയാണ് ഓരോന്ന് മുറിക്കുന്നത് എന്നുള്ള അനുസരിച്ചാണ് സിലബിള് കണ്ടെത്തുന്നത്. അങ്ങനെ 12 സിലബിളുള്ള വരിയിലുകളാണ് എപ്പോഴും അദ്ദേഹം എഴുതിയിരുന്നത്. അതുകൊണ്ട് ജേക്കബിന്റെ മീറ്റർ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ യാക്കോബിന്റെ മീറ്ററിലാണ് ആ രചന നിർവഹിച്ചിരുന്നത്. ഡൊഡേക്ക സിലബിക് എന്നാണ് അത് പറയുന്നത്. ഡൊഡേക്ക എന്നുള്ളത് 12 എന്നുള്ള നമ്പറിൽ നിന്നാണ് ആ പേര് വരുന്നത്. ഇദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ഈ മീറ്റർ ആദ്യമായിട്ട് ഈ മീറ്ററിൽ ആദ്യമായിട്ട് എഴുതുന്നത് ഇദ്ദേഹമാണെന്നാണ് പറയുന്നത്. ഇനി ജക്കബോസാറുകിന്റെ ഹോമിലീസിന്റെ ട്രാൻസ്ലേഷൻ അറബിക്കിലുണ്ട്, ഗ്രീക്കിലുണ്ട്, എത്യോപ്യ, എത്യോപ്യ എന്ന് പറയുമ്പോൾ അംഹാരിക് എന്നാണ് പറയുന്നത്, ജോർജിയൻ ഉണ്ട്, അർമേനിയൻ ഉണ്ട്. ഇതൊക്കെയാണ് ഏൻഷ്യൻറ്റ് ലാംഗ്വേജസിലുള്ളത്. മോഡേൺ ലാംഗ്വേജസിൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഡച്ച്, മലയാളം, ഇവർ റഷ്യനിലും ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഡച്ച്, ജർമ്മന്, റഷ്യൻ, ഇവരൊക്കെ ഈ വെസ്റ്റ് സിറിയൻ പാരമ്പര്യത്തിലുള്ളവർ ജർമ്മനിയിലുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിലും അല്ലെങ്കിൽ അമേരിക്കയിലും ഒക്കെ കുറച്ച്, കാരണം സിറിയയിൽനിന്നും ടർക്കിയിൽ നിന്നും ഒക്കെ കുടിയേറിയവരുണ്ട്. പക്ഷേ റഷ്യയിലോ അല്ലെങ്കിൽ ഈ യാ നെതർലൻഡ്, ഡച്ച് എന്ന് പറയുന്ന ഹോളണ്ട്, ഹോളണ്ടിലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാരമ്പര്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന നമുക്കുള്ളതിനേക്കാളും കൂടുതൽ ട്രാൻസ്ലേഷൻ നമ്മൾ നടത്തിയിട്ടുള്ളതിനെ കുറിച്ച് കൂടുതൽ ട്രാൻസ്ലേഷൻ നടക്കുന്നത് ഈ വെസ്റ്റേൺ ലാംഗ്വേജസിലാണ്. എന്തുവാണ് ജേക്കബോസാറുകിന്റെ ഇമ്പോർട്ടൻസ്? ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ അതൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ഞാൻ പലപ്പോഴും അല്ല പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറയും, വെസ്റ്റ് സിറിയ ആരാധനക്രമത്തിന്റെ ഒരു പിതാവായിട്ട് ജേക്കബോസാറുകിനെ അവനെ വിശേഷിച്ചു, അല്ലെ പിതാക്കന്മാരിൽ ഒരുവനായിട്ട്. കാരണം അദ്ദേഹത്തിന്റെ രചനകളെ ആസ്പദമാക്കിയാണ് പിന്നീടുള്ള പല പ്രാർത്ഥനകളും. അദ്ദേഹത്തിന്റെ രചനകളിൽ കൂടി നമ്മൾ നന്നായിട്ട് അതൊരു പഠനം നടത്തിയിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ വായിക്കുകയാണ് നമ്മൾ ഓർക്കും, ഇത് ജേക്കബ് സാറൂഖിനകത്ത് പറഞ്ഞിട്ട് കാര്യമാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ ഐഡിയ ജേക്കബ് സാറൂഖിൽ ഉണ്ടല്ലോ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നീടുള്ളവരായിരിക്കും പ്രാർത്ഥന രൂപീകരിച്ചെങ്കിലും ഈ ജേക്കബ് സാറൂഖിന്റെ ഗ്രന്ഥങ്ങൾ, രചനകൾ വായിച്ച് വായിച്ച് അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് പല പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് ഭാവപരിഹാര പ്രാർത്ഥനകളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രചനകളെ ആസ്പദമാക്കിയാണ്. ഇനി പ്രേയേഴ്സ് ആൻഡ് സോങ്സ് ഇൻ ദ വെസ്റ്റ് സിറിയക് ലിറ്റർജി, അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്ന് മുറിച്ചെടുത്ത് മാറ്റിയിട്ടുള്ള പ്രാർത്ഥനകളും ഗീതങ്ങളും നമ്മുടെ ആരാധനക്രമത്തിൽ ഉപയോഗിക്കുന്നത്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നീതിജ്ഞൻ താതാ കാണുക എന്നുള്ളതായ അപ്പമുറികൾ ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ പാടുന്നതായ ഒരു ഗീതം. വളരെ റയറായിട്ട് നമ്മൾ പാടാറുള്ളത്, കൂടുതലും നമ്മൾ അൻപടയോൻ എന്നുള്ളതാണ് പാടുന്നത്. നീതിജ്ഞൻ താതാ കാണുക എന്നുള്ളതായ ഗീതം, അല്ലെങ്കിൽ അഗ്നിമയന്മാരാരെയും നോക്കിൽ വിറച്ചിയിടുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ആരാധനക്രമത്തിൽ ഉപയോഗിക്കുന്ന മാറി യാക്കോബിന്റെ ബോസ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന എല്ലാ ഗീതങ്ങളും തന്നെ അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പമുറികൾ ശുശ്രൂഷയുടെ സമയത്ത് വൈദികൻ അപ്പമുറിക്കുന്ന കൂട്ടത്തിൽ ശുശ്രൂഷയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്നത് മാറി യാക്കോബിന്റെ ഒരു അപേക്ഷയാണ്. അത് നീതിജ്ഞൻ പാത കാണുക എന്നുള്ള ഗീതത്തിന്റെ ഒരു ഗദ്യരൂപമാണ് വൈദികൻ പ്രാർത്ഥിക്കുന്നത്. ഇനി വിശുദ്ധ കുർബാനയെ കുറിച്ച്
ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം രചനകളൊന്നും നടത്തിയിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക് തിയോളജിയാണ്. നമ്മൾക്കറിയാം ഇപ്പം നിങ്ങളുടെ ഈ കോഴ്സ് നയിക്കുന്ന ജോളിയച്ചനൊക്കെ ഒരു സിസ്റ്റമാറ്റിക് തിയോളജി പഠിച്ചിട്ടുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് തിയോളജി പറഞ്ഞാൽ ഒരു മോഡേൺ തിയോളജിയാണത്. ഉദാഹരണത്തിന് പരിശുദ്ധ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ, അദ്ദേഹം ഒരു വളരെ സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല പ്രമുഖനായ ഒരു വ്യക്തിയാണ്. മോഡേൺ തിയോളജി തിയോളജൈസിംഗ് എന്നുള്ള ആ ഒരു പ്രക്രിയയാണ് സിസ്റ്റമാറ്റിക് തിയോളജി. പണ്ടുണ്ടായിരുന്നാണെങ്കിൽ ശരി, വളരെ ലേറ്റർ ആയിട്ട് ഡെവലപ്പ്, അല്ലെങ്കിൽ അഗസ്റ്റീനോ അങ്ങനെയുള്ളവരുടെ ഒക്കെ വർക്കുകളൊക്കെ ഒരു സിസ്റ്റമാറ്റിക് തിയോളജിയാണ് പറയുന്നത്. അപ്പൊ അത് ആ ഒരു യൂറോപ്യൻ കാഴ്ചപ്പാടില് തിയോളജിയെ വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ മോഡേൺ ടേംസിലൊന്നും ജേക്കബ് സാറുകിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ജേക്കബ് സാർ എഴുതിയത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ രചനകൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അതിനകത്ത് വലിയ കട്ടിയായ ദൈവശാസ്ത്രം ഒന്നും പറയുന്നില്ല. കട്ടിയായ ദൈവശാസ്ത്രം ഉണ്ട്, വളരെ സൂക്ഷിച്ചു വായിച്ചാൽ മാത്രമേ അത് കട്ടിയായ ദൈവശാസ്ത്രം പിടികിട്ടത്തുള്ളൂ. പക്ഷെ അത് വായിക്കുമ്പോൾ വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് അദ്ദേഹത്തിന്റെ എല്ലാ രചനകളും. ആർക്കും വായിക്കാം, ഇത് ബോറടിക്കത്തില്ല. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, റെപ്പറ്റീഷൻ പലപ്പോഴും കാണും, പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും വീണ്ടും പറയും. കാരണം ആൾക്കാർക്ക് ഇത് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുക എന്നുള്ള ഒരു പാരമ്പര്യ സുറിയാനി സഭാവിതാക്കന്മാരിലുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ജേക്കബ് ഒസാറുകളുണ്ടായിരുന്നു. ഇനി അദ്ദേഹം വിശുദ്ധ കുർബാനയെ കുറിച്ച് ഡയറക്റ്റ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും വിശുദ്ധ കുർബാനയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന കുറച്ച് ഹോമിലികൾ ഞാൻ എൻ്റെ പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഒന്ന്, മരിച്ചവർക്ക് വേണ്ടിയുള്ളതായ ഓർമ്മ കഴിക്കുന്ന, അപ്പൊ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഓർമ്മ കഴിക്കുന്ന അദ്ദേഹം വിശുദ്ധ കുർബാനയെ, മരിച്ചവർക്ക് വേണ്ടി ഓർമ്മ കഴിക്കുന്ന വിശുദ്ധ കുർബാനയെ അർപ്പിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ജേക്കബ് ഒസാറു വളരെ ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരണം എപ്രകാരമായിരിക്കണം, വിശുദ്ധ കുർബാന സ്വീകരണം എന്നുള്ള ഈ ഹോമിലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അതിനകത്ത് ഞാൻ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ഹോമിലിയാണിത്. കാരണം ഇന്നത്തെ ആറ്റിറ്റ്യൂഡ് തന്നെ അന്നും മനുഷ്യർക്ക് ഉണ്ടായിരുന്നു, ഇതിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ഇന്നത്തെ ആറ്റിറ്റ്യൂഡ് എന്താ, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും നമ്മൾ പലപ്പോഴും ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നിട്ട് ആ കറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് പോകണം, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന പലപ്പോഴും വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്കുണ്ട് അല്ലേ. ഇത് അന്നത്തെ മനുഷ്യർ ഇത് ചെയ്തിരുന്നു എന്നാണ് ജേക്കബ് സാറ് പറയുന്നത്. നീ പള്ളി നിൽക്കുമ്പോൾ നീ ചന്തയിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുന്ന കൃത്യമായിട്ട് അങ്ങനെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. ദേവാലയത്തിലായിരിക്കുമ്പോൾ നീ ഇവിടെ ആയിരിക്കണം. പുറത്ത് നിന്റെ മനസ്സും ഹൃദയവും പുറത്തെ കാര്യങ്ങൾ വ്യാപരിക്കുവാനായിട്ട് നീ വിട്ടുകൊടുക്കരുത്, പൂർണ്ണമായിട്ടും നീ ഇവിടെ തന്നെ ആയിരിക്കണമെന്ന് ജേക്കബ് സാറ് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാമോദിസ സ്വീകരിക്കാത്ത ഒരു വിശ്വാസ പ്രമാണത്തിന്റെ സമയമാകുമ്പോഴേക്കും ദേവാലയം വിട്ടുപോകണമെന്നും, ആ കൂട്ടത്തില് മഹാമോദിസ സ്വീകരിച്ചവർ പുറത്തിറങ്ങി പോകരുത്, കാരണം അവർ ദേവാലയത്തിൽ തന്നെ തങ്ങണം. കാരണം അവർ പുറത്തിറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രഹസ്യങ്ങളുടെ വാതിൽ അവർക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുമെന്നാണ് പറയുന്നത്. അതായത് മഹാമോദിസ സ്വീകരിച്ചവര് സ്വീകരിക്കാത്തവർ പുറത്തു പോയി കഴിഞ്ഞാൽ കാറ്റഗമെന്റ്സ് ആയിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണം വരെ നിൽക്കാൻ പാടുള്ളായിരുന്നു. അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവാലയത്തിന്റെ വാതിൽ അടയ്ക്കണമെന്നാണ് അന്ന്. അങ്ങനെയുള്ളൊരു അവരുടെ കൂടെ ബോറടിച്ചു ഇനി പോയേക്കാൻ എന്ന് കരുതി പോരത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കപ്പെടില്ല. കാരണം ഈ 10 കന്യകമാരുടെ ഉപമയിൽ 5 പേര് എണ്ണ തീർന്നു പോയിട്ട് എണ്ണ എടുത്തുകൊണ്ട് തിരിച്ചു വരാൻ വന്നപ്പോൾ അവർക്ക് അത് തുറന്നു കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ. അതോടൊപ്പം തന്നെ അവർ പോകുന്ന സമയത്ത് നീ കയറി വരരുതെന്ന് പറഞ്ഞു. നീ വരുവാണെങ്കിൽ നീ ആദ്യം മുതലേ ഉണ്ടായിരിക്കണം, വിശുദ്ധ കുർബാനയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരിക്കണം എന്ന് ഈ ഹോമിലിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മുടെ കർത്താവിനെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അപ്പോ അല്ല ഭക്ഷണവും പാനീയവുമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്, അത് വിശുദ്ധ കുർബാനയുടെ പ്രതീകമായിട്ടാണ് ജേക്കബ് സാർ അവതരിപ്പിക്കുന്നുണ്ട്. പാസ് ഓവർ ഓഫ് ദ ലോ ഓൺ ദ നൈറ്റ് ഓഫ് ദ തേഴ്സ്ഡേ ഓഫ് ദ മിസ്റ്ററീസ്, അതായത് പെസഹ വ്യാഴാഴ്ചത്തെ രാത്രിയെക്കുറിച്ചുള്ളതായ ഒരു രചന അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. പാസ് ഓവർ ഓഫ് ദ ലോ, പഴയ നിയമത്തിലെ ഇതിനെക്കുറിച്ചും പുതിയ നിയമത്തിലെ രഹസ്യങ്ങളുടെ വ്യാഴാഴ്ചയും കുറിച്ചുള്ളതായ ഒരു ഹോമിലിയാണ്. അടുത്തത് പാഷൻ ഫോർ ദ വിജിൽ ഓഫ് ദ ഹോളി വീക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ നീണ്ട ഒരു ഹോമിലിയാണ്. ഞാൻ അതിനകത്തെ ഈ ചൊവ്വാഴ്ചത്തെ ഒരു ഭാഗം മാത്രമാണ് എൻ്റെ പഠനത്തിനായിട്ട് ഉപയോഗിച്ചത്. അതിനകത്താണ് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് വായനയിലെ ആണ് അദ്ദേഹം വിശുദ്ധ കുർബാനയെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. സാക്രിഫൈസസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോമിലി, അതൊരു മാനുസ്ക്രിപ്റ്റ്, ഇതേവരെ ആരും അതിപ്പോഴും ഒരു മാനുസ്ക്രിപ്റ്റ്, അതായത് കയ്യെഴുത്ത് പ്രതിയുടെ രൂപത്തിലാണുള്ളത്. ആദ്യമായിട്ട് അത് എഡിറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. മൽക്കിസദേക്ക് എന്നുള്ളതായ പഴയ നിയമത്തിലെ പ്രധാന ആചാര്യനെ കുറിച്ച് രണ്ട് ഹോമിലികൾ ജേക്കബ് സാറുക്ക് എഴുതിയിട്ടുണ്ട്. ജേക്കബ് സാറുകൻ്റെ ആദ്യത്തെ ഹോമിലിയായ എസക്കൽ പ്രവാചൻ കണ്ട അഗ്നിരഥത്തെ കുറിച്ചുള്ളതായ രചന, അത് വിശുദ്ധ കുർബാനയെ കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഹോമിലി കാണുന്നതിന് മുമ്പായിട്ട് പലപ്പോഴും ചിന്തിച്ചിരുന്ന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 6:6 അഗ്നിക്കനലാണ് പഴയ നിയമത്തിലെ ഒരു വിശുദ്ധ കുർബാനയുടെ ഏറ്റവും നല്ല പ്രതീകമായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ ഈ ഒരു രചന വായിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയും, മലങ്കര ആരാധനക്രമത്തെക്കുറിച്ച് നന്നായിട്ട് നമുക്ക് അവതരിപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് എസക്കിയേൽ പ്രവാചകൻ കണ്ട
ഈ ദർശനം ഉപയോഗിച്ച് ഈ ഹോമിലിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് നന്നായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. ഹോമിലീസ് ഓൺ ദ പ്രൈസ് അറ്റ് ദ ടേബിൾ, അതൊരു 8 ഹോമിലികൾ ചേരുന്ന ഒരു യൂണിറ്റ് ആണ്. അത് ജേക്കബോസാറുക്ക് ഈ പ്രൈസ് അറ്റ് ദ ടേബിൾ, ടേബിൾ എന്നുള്ളത് പറയുന്നതാണ്, മേശ എന്ന് പറയുന്നത് അത് അൾത്താരെ പ്രതീകമായിട്ടാണ് പലപ്പോഴും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനിയും ഇന്നത്തെ ക്ലാസിന്റെ പ്രധാന ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ, യേശുവിൻ്റെ ബലിയെക്കുറിച്ച് അതിൻ്റെ പഴയ നിയമത്തിലുള്ളതായ ടൈപ്പ്, അടയാളങ്ങൾ എന്താണെന്നുള്ളതിനേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് യേശു ബലി അർപ്പിച്ചത്, അല്ലെ യേശുവിൻ്റെ ബലിയുടെ പ്രാധാന്യം എന്താണ്? ഇത് പഴയ നിയമ ബലികളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും? കർത്താവിൻ്റെ ഒറ്റ ബലി കൊണ്ടാണ് ലോകത്തിന് മുഴുവൻ പാപരിഹാരം ഉണ്ടായിട്ടുള്ളത്. പഴയ നിയമത്തിലെ ബലികൾക്ക് എന്തെങ്കിലും പാപരിഹാരം നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? പഴയ നിയമത്തിലെ ബലികൾക്ക് പാപരിഹാരം നൽകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ബലിയർപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പഴയ നിയമത്തിലെ ബലികൾ പാപരിഹാരം നൽകിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ, എന്തിനാണ് ഇത്രയും മൃഗങ്ങളെ വെറുതെ കൊന്നൊടുക്കിയത്? ആവശ്യമില്ലാത്ത കാര്യം ചെയ്യേണ്ട കാര്യമില്ല. ജേക്കബോസാറൂക്ക് പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പഴയ നിയമത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ പഴയ നിയമത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളൂ. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ വളരെ നെഗറ്റീവ് എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങൾ പോലും ജേക്കബോസാറൂക്ക് വളരെ മനോഹരമായിട്ട് അതിനെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമം നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ജേക്കബോസാറൂക്ക് ഈ രചനകളിൽ കൂടി കടന്നുപോയാൽ വളരെ എളുപ്പമാണ്. കാരണം പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് പഴയ നിയമം? പഴയ നിയമം യഹൂദരുടെ പുസ്തകമാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. പഴയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമ ജനതയെ, യഹൂദ ജനതയെ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കുകയായിരുന്നു. എന്നിട്ടും അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല, പക്ഷെ അവരെ ഒരുക്കുകയായിരുന്നു. പഴയ നിയമത്തിൽ മുഴുവൻ പുതിയ നിയമം അന്തർലീനമായിരുന്നു. ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് ലൈസ് ഹിഡൻ. പഴയ നിയമത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു പുതിയ നിയമം. അതുപോലെ തന്നെ പുതിയ നിയമമാണ് പഴയ നിയമത്തെ വെളിപ്പെടുത്തുന്നത്. ഇതാണ് പുതിയ നിയമവും പഴയ നിയമമുള്ള ബന്ധമായിട്ട് നമ്മൾ കാണേണ്ടത്. ടൈപ്പോളജി എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നടന്നതായ സംഭവങ്ങളൊക്കെ ക്രിസ്തുവിന്റെ മുന്നോടികളായിരുന്നു. പഴയ നിയമത്തിൽ ഒരു ബലി അർപ്പിച്ചതെങ്കിൽ അത് ക്രിസ്തുവിന്റെ ബലിയെ സൂചിപ്പിക്കുന്നതായിരുന്നു. പഴയ നിയമത്തിൽ ഒരു ശുദ്ധീകരണത്തിനുള്ളതായ ഒരു കഴുകൽ, ഒരു ശുദ്ധീകരണ പ്രക്രിയ വെള്ളം ഉപയോഗിച്ചുണ്ടായിരുന്നെങ്കിൽ അത് കർത്താവിന്റെ മാമോദീസയെ സൂചിപ്പിക്കുന്നതായിരുന്നു. പഴയ നിയമത്തിൽ ആടിനെ ബലിയർപ്പിച്ചു അവര് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടെങ്കിൽ, അതായത് വാഗ്ദത്ത നാട്ടിലേക്ക് അവർ കടന്നു വന്നെങ്കിൽ, പുതിയ നിയമത്തിൽ കർത്താവിന്റെ ബലി വഴി അത് പുതിയ നിയമ ജനത സ്വർഗീയ യെരുശലേമിലേക്ക് യാത്ര നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പഴയ നിയമത്തിലെ മുഴുവൻ കാര്യങ്ങളെയും പുതിയ നിയമത്തിന്റെ ടൈപ്പായിട്ട് ജേക്കബോസാറുക അവതരിപ്പിക്കുന്നുണ്ട്. എ ടൈപ്പ് ഇൻ സ്ക്രിപ്ചർ ഇസ് എ പേഴ്സൺ ഓർ തിങ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ദാറ്റ് ഫോർ ഷാഡോസ് എ പേഴ്സൺ ഓർ തിങ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. പ്രധാനമായിട്ട് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് പറയുന്നത്. അതേ സമയത്ത് തന്നെ പഴയ നിയമത്തിലെ കാര്യങ്ങൾ ചിലതൊക്കെ പുതിയ നിയമത്തിലെ വ്യക്തികളെ കേന്ദ്രീകരിച്ചും പറയാറുണ്ട്. ഉദാഹരണത്തിന് പത്രോസിനെ മോശം തമ്മിൽ ചില സമയത്തൊക്കെ ബന്ധിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏലിയായും സ്നാവയോഹനാനെ തമ്മിൽ ബന്ധിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ചില മറ്റു റിലേഷൻസും പുതിയ പഴയ നിയമത്തിൽ നിന്ന് സഭാപിതാക്കന്മാർ കണ്ടെത്താറുണ്ട്. നമ്മൾ ആരെങ്കിലും ക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പാണെന്ന് പറയുകയാണെങ്കിൽ, അവര് ക്രിസ്തു പ്രവർത്തിച്ചിരുന്നത് പോലെയോ അല്ലെ ക്രിസ്തുവിന്റെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഏതെങ്കിലും രീതിയിൽ പഴയ നിയമത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതെല്ലാം തന്നെ ക്രിസ്തുവിന്റെ ടൈപ്പാണെന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ മുഴുവൻ ബലികളും തന്നെ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഇനി പഴയ നിയമത്തിലെ ഈ ടൈപ്പോളജി, അതുപോലെ തന്നെ സഭ സുറിയാനി സഭാപിതാക്കന്മാരെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് സേക്രഡ് ടൈം ആൻഡ് സ്പേസ്. ഇത് വളരെ ആഴമുള്ള ഒരു വിഷയമാണ്, പക്ഷെ ഞാൻ വളരെ ചുരുങ്ങിയ ഒരു സെന്റൻസ് വളരെ സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞു പോകാം. സേക്രഡ് ടൈം ആൻഡ് സ്പേസ് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഒരു കാര്യം ഇതാണ്. നമ്മൾ യൽദാ പെരുന്നാളോ അല്ലെങ്കിൽ കെംതാ പെരുന്നാളോ, അതായത് ക്രിസ്മസിൻ്റെയോ ഈസ്റ്ററിൻ്റെയോ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് കേൾക്കാറുണ്ട്, ഇന്നേ ദിവസം നീ ജനിയാണ്, ഇന്നേ ദിവസം മാലാഖമാർ നിന്നെ സ്തുതിക്കുവാനായിട്ട് കടന്നു, ഇന്നേ ദിവസം പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് കിടത്തിയിരുന്ന നിന്നെ ആട്ടിടയന്മാർ സന്ദർശിച്ചു, ഇന്നേ ദിവസം, ഇൻവേർട്ടഡ് കോമായി പറയാണ്, ഇന്നേ ദിവസം, ഇന്നേ ദിവസം നീ പാതാളത്തിലേക്ക് ഇറങ്ങി, ഇന്നേ ദിവസം
കയ്യാപ്പ ലജ്ജിതനായി ഓടിപ്പോയി, ഇന്നേ ദിവസം സ്ലീഹന്മാർ ഓടിപ്പോയി, ഇന്നേ ദിവസം ബെറാബായിക്ക് പകരം നിന്നെ അവർ കുടിച്ചു, ഇന്നേ ദിവസം പത്രോസ് തന്നെ തള്ളിപ്പറ, ഇന്നേ ദിവസം ടുഡേ എന്നാണ് പറയുന്നത്. ശരിക്കും ഇന്നെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, കർത്താവ് സൃഷ്ടികർമ്മം നടപ്പാക്കിയതും മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ചതും കുരിശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും സ്വർഗാരോഹണം നടത്തിയതും ക്രിസ്തുവിന്റെ രണ്ടാം വരവും എല്ലാം തന്നെ സേക്രഡ് ടൈം, അതായത് ദൈവത്തിന്റെ സമയത്തിലും കാലത്തിലും ഒറ്റ ഒരു സംഭവമാണ്. ദൈവത്തിന്റെ കാലത്തിലും സമയത്തിലും ഇവയെല്ലാം തന്നെ ഒറ്റ ഒരു സംഭവമാണ്. പഴയ നിയമം നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇതിനെല്ലാം ഒറ്റ ഒരു സംഭവമായിട്ട് കാണാൻ സാധിക്കണം. പഴയ നിയമത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു. പഴയ നിയമത്തിൽ എന്തെങ്കിലും നന്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ക്രിസ്തുവിന്റെ മുന്നോടി, ക്രിസ്തുവിന്റെ ഒരു നിഴൽ, ഷാഡോ അവിടെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ഷാഡോ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അവിടെയൊക്കെ ഈ രക്ഷ സാധ്യമായിരുന്നത്. പഴയന്തിലെ ബലികൾ എന്തെങ്കിലും, ഞാൻ നേരത്തെ ചോദിച്ചാൽ പഴയന്തിലെ ബലികൾ മൃഗങ്ങളുടെ ബലികൾ കൊണ്ട് പാവമോചനം ലഭിച്ചു? മൃഗങ്ങളുടെ ബലി കൊണ്ട് പാവമോചനം ലഭിച്ചില്ല, മൃഗങ്ങളുടെ രക്തം കൊണ്ട് പാവമോചനം ലഭിച്ചില്ല. പിന്നെയും ക്രിസ്തുവിന്റെ രക്തത്തെയാണ് ആ രക്തം സൂചിപ്പിച്ചിരുന്നത്. ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയായിരുന്നു ആ ബലി സൂചിപ്പിച്ചത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ബലിയെയും രക്തത്തെയും ക്രിസ്തുവിനെ തന്നെയാണ് ആ ബലികളൊക്കെ സൂചിപ്പിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് അവയ്ക്ക് എന്തെങ്കിലും ഒരു നന്മ ഇഫക്റ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചത്. ഇനിയും ജേക്കബോ സാറൂക്ക് കാണുന്ന വിശുദ്ധ കുർബാനയുടെ അല്ലെങ്കിൽ കർത്താവിന്റെ ബലിയായിട്ടോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി പഴയ നിയമത്തിൽ കാണുന്നതായ ടൈപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരു 24 ടൈപ്പുകൾ അദ്ദേഹത്തിന്റെ പല രചനകളിൽ നിന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഞാനൊരു ഒരു ക്രോണോളജിക്കൽ, ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ 24 എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഓടിച്ചു വേണേൽ പറയാം, പക്ഷെ എന്നാലും ഞാൻ അച്ഛനോട് ചോദിച്ച അച്ഛൻ പറഞ്ഞ സമയമെടുത്ത് പറഞ്ഞോളാം പറഞ്ഞായിരുന്നു. എന്റെ പശ്ചാത്തലത്തിലാണ് നമുക്കൊരു 3-4 ടൈപ്പ് ഇപ്പോൾ കാണാം. കാരണം എനിക്ക് തോന്നുന്നു ഇനി എനിക്കൊരു 15-20 മിനിറ്റേ ഉള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, പർദീസായിലെ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം. പർദീസായിൽ എത്ര മരങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? ഈ കർത്താവ് ഈ പർദീസായുടെ നടുവിലായിട്ട് എത്ര മരങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പർദീസായുടെ നടുവിൽ 2 മരങ്ങളെ കുറിച്ചാണ് പറയുന്നത്, നന്മദിനങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും. ജീവന്റെ വൃക്ഷത്തെ കുറിച്ച് കൃത്യമായിട്ട് പരാമർശം വരുന്ന പിന്നീടാണ്. ആദ്യം പറയുന്ന ഇപ്രകാരമാണ്, നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുതെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് അവരത് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും ജീവന്റെ വൃക്ഷത്തെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ഭക്ഷിച്ച് അവർ അമർത്യരായി തീരുവാണ്. ഈ അമർത്യരായി തീരും, ജീവന്റെ വൃക്ഷത്തിലുള്ളതായ ഫലം എങ്ങനെയാണ് അമർത്യം നൽകുന്നത്? ആരാണ് ജീവന്റെ വൃക്ഷം? ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അടയാളമാണ്. സുറിയാനി പാരമ്പര്യത്തില് രക്ഷ സാധ്യമാക്കുന്നത് ക്രിസ്തുവാണ്. എനിക്കൊന്ന് അറിയോ, മൈക്ക് ഓൺ ആണെന്ന്, അതങ്ങ് ഓഫ് ചെയ്യുകയാണെങ്കിൽ മ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഒക്കെ ഉണ്ടാകത്തില്ല. നമ്മള് ദുഃഖ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്, ഭൂമിയെ മെനഞ്ഞുണ്ടാക്കിയവന്റെ കൈകളിൽ അന്യായക്കാർ നാണികൾ തറച്ചു. ക്രിസ്തുവാണ് രക്ഷ നടത്തുന്നത്. പിതാവായ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ക്രിസ്തുവാണ്, പിതാവായ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവാണ് സൃഷ്ടികർമ്മം നടപ്പിലാക്കുന്നത്. മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയത് ക്രിസ്തുവാണ്. താൻ മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ ഏത് രൂപമാണ് തെരഞ്ഞെടുക്കാൻ എത്തിരുന്നത്? ആ രൂപം നൽകി ക്രിസ്തുവാണ് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയത്. ക്രിസ്തുവാണ് ഈ ലോഗോസ് എന്ന് പറയുന്നത് തന്നെ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, യോഹന്നാൻ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരല്ല. ഈ വചനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വചനത്തിലൂടെയാണ്, ക്രിസ്തുവിന്റെ വാക്കിലൂടെയാണ് എല്ലാം സൃഷ്ടികർമ്മം നടക്കുന്നത്. ക്രിസ്തുവാണ് ഈ പർദീസായുടെ മധ്യത്തിലുള്ളതായ ട്രീ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ നിന്നുള്ളതായ ഫലങ്ങളാണ് മനുഷ്യന് നിത്യത നൽകുന്നത്. എങ്ങനെയാണ് മനുഷ്യന് നിത്യത ലഭിക്കുന്നത്? കർത്താവ് യേശു മിശിഹായുടെ ശരീര രക്തം ആ തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി, നിത്യജീവനും വേണ്ടി സത്യവിശ്വാസിക്ക് നൽകപ്പെടുന്നു എന്നാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ പ്രാർത്ഥന വൈരികം ചെല്ലുന്നത് രഹസ്യമായിട്ട്. ജഗോ സാറൂഖിന്റെ ഒരു ഹോമിലിയിൽ നിന്നുള്ളതായ ഒരു ഭാഗം ഞാൻ എടുത്തിരിക്കുന്നതാണ്. വളരെ നീണ്ട ഒത്തിരി കൊട്ടേഷൻസ് ഉണ്ട്, പക്ഷേ ഒരെണ്ണം മാത്രം വെച്ച എല്ലാ ടൈപ്പുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ ഉദ്ദേശിക്കുന്നു. ബിഹോൾഡ് ദ ട്രീ ഓഫ് ലൈഫ് അവർ ലോർഡ്, ഇറ്റ് ക്യാരീസ് ഇറ്റ്സ് ഫ്രൂട്ട്സ് ഫുൾ ഓഫ് ലൈഫ് to those who eat them
ഫ്രം ഹിസ് ടേബിൾ. ഞാൻ മുമ്പേ പറഞ്ഞ ആ ടേബിൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ ടേബിൾ അൾത്താരമേശ എന്ന് അപ്പം ബിഹോൾഡ് ട്രീ ഓഫ് ലൈഫ് അവർ ലോഡ്. ആ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അവർ ലോഡ് ഒന്നായിട്ടാണ് കാണുന്നത്. ഇറ്റ് കാരീസ് ഇറ്റ്സ് ഫ്രൂട്ട്സ് ഫുൾ ഓഫ് ലൈഫ്. ഈ ഫ്രൂട്ട്സ് ജീവൻ നിറഞ്ഞതാണ്. ആർക്കാണ്? അവന്റെ മേശയിൽ നിന്ന് അത് ഭക്ഷിക്കുന്നവർക്ക് ജീവൻ നിറഞ്ഞ ഫലങ്ങളായിട്ട് മാറും. ഓ യു ഹു ആർ ബിറ്റൺ ബൈ ദ സ്നേക്ക് ദാറ്റ് കിൽഡ് ആദാം, ഗോ ഇൻ ആൻഡ് ടേക്ക് റെഫ്യൂജ് ഇൻ ദ ട്രീ ഓഫ് ലൈഫ്, ഹു വിൽ ഹീൽ യു. ആദാം പിശാചു കൊടുത്ത അല്ലെങ്കിൽ പാമ്പ് കൊടുത്തതായ പഴം ഭക്ഷിച്ച് ആദം ഹവ്വായുടെ പ്രേരണയാൽ ഭക്ഷിച്ച് ദൈവത്തിന്റെ ആ അരൂപിയിൽ നഷ്ടമായ ആദം ഇതോട് പറയാണ് ഗോ ഇൻ ആൻഡ് ടേക്ക് റെഫ്യൂജ് ഇൻ ദ ട്രീ ഓഫ് ലൈഫ് ഹു വിൽ ഹീൽ യു. അപ്പൊ മിസ്തൂർബാനയുടെ വേറൊരു ആസ്പെക്ട് കൂടി ഇവിടെ പറയുകയാണ്, മിസ്തൂർബാന സുഖപ്പെടുത്തുന്ന ഔഷധമാണ്. ഗോ ഇൻ ആൻഡ് ടേക്ക് റെഫ്യൂജ് ഇൻ ദ ട്രീ ഓഫ് ലൈഫ്. നീ പോയി മിസ്തൂർബാനയിൽ അല്ലെങ്കിൽ ജീവന്റെ വൃക്ഷത്തിൽ അഭയം പ്രാപിക്കുക, അത് നിന്നെ സുഖപ്പെടുത്തും. കാരണം പാമ്പ് കൊത്തിയതായ ആ വിഷം നിന്നിൽ നിന്ന് മാറ്റിക്കളയും. ഓ യു ഹു ആർ ബിറ്റൺ ബൈ ദ സ്നേക്ക്, plant your lives in the service full of mysteries so that you may bear seed fruits of glory for the Lord of Eden. പർദീസായുടെ അധിപനാരാ? പർദീസായുടെ ലോർഡ് എന്ന് പറയുന്നത് കർത്താവാണ്, യേശുക്രിസ്തുവാണ്, പുത്രൻ തമ്പുരാൻ. ഈ മിസ്റ്ററീസ് എന്നുള്ളൊരു വാക്ക് സുറിയാനി സ്വഭാവിതാക്കന്മാർ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ട് വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ കുർബാനയെ റോസ എന്നുള്ളതായ ഒരു സുറിയാനി പദം, ഒരു പേർഷ്യൻ വാക്കിൽ നിന്നാണ് അതിൻ്റെ ശരിയായ ഉത്ഭവം. അത് സുറിയാനിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് മിസ്റ്ററീസ് ഇത് തന്നെയാണ്. ഈ റോസ എന്നുള്ളതാണ് നമ്മൾ പ്രസവ്യാഴ്ച ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ രഹസ്യം രഹസ്യം അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, റോസിലി റോസിലി നോട്ട് റോസിലി എന്നല്ല, റോസിലി പള്ളിയിൽ ഏതെങ്കിലും റോസിലിൻ്റെ ആ റോസിലി അല്ല വിളിക്കുന്നത്, റോസ് റോസോ ലീ എന്നാണ്. അത് ഒരുമിച്ച് പാടുമ്പോൾ റോസിലി ലീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മീൻ ആണ്, രഹസ്യം എനിക്കും രഹസ്യം എനിക്ക് റോസിലി റോസിലി അതാണ് രഹസ്യം 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 ആ രീതിയിൽ പറയുന്നത്. അപ്പൊ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരും. നമ്മൾ പലപ്പോഴും അതിന് സുറിയാനിയൊക്കെ പറയും ഇത് തന്നെ റോസിലി ആണല്ലോ വിളിക്കുന്നത് ചിലപ്പം ചിന്തിക്കാറുണ്ട്. ഇതാണ് ഫുൾ ഫ്രൂട്ട് ഓഫ് ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ ഒന്നാമത്തെ ടൈപ്പായിട്ട് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ടൈപ്പായിട്ട് ജേക്കബോസാർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആബേലിന്റെ ബലി, നമുക്കറിയാം ആബേലും കായേനും ബലി അർപ്പിച്ചു. പഴയ നിയമത്തിലെ ആദ്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുസരിച്ച് പൗരോഹിത്യ ശുശ്രൂഷ അർപ്പിച്ചിരിക്കുന്ന ആബേലും ബലി അർപ്പിക്കുന്നവൻ പുരോഹിതനാണ്. അതുകൊണ്ട് ആബേലും കായേനും ബലി അർപ്പിച്ചെങ്കിൽ അവർ രണ്ടുപേരും പുരോഹിതരായിരുന്നു. പുരോഹിതരാണെങ്കിൽ അവരുടെ ബലി സ്വീകരിക്കണമെന്നില്ല, നിർബന്ധമില്ല എന്നാണ് കായലിന്റെ ബലി സ്വീകരിക്കാത്തത് വഴിയായിട്ട് നമ്മൾ പഠിക്കുന്നത്. പുരോഹിതൻ അർപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ ബലി സ്വീകരിക്കണമില്ല. നല്ല മനസ്സോടുകൂടി അർപ്പിക്കുന്ന ബലികളെ ഈ ഒരു ഹോമിലയിൽ, ഈ കായലും ആബേലും അർപ്പിച്ച ബലിയെ സംബന്ധിച്ചുള്ള ഹോമിൽ, അദ്ദേഹത്തിന്റെ 147-ാമത്തെ ഹോമിലി എന്ന് പറയും, അതിനകത്ത് എന്തുകൊണ്ട് കായലിന്റെ ബലി സ്വീകരിക്കുന്നില്ല ജേക്കബ് സാർ പഠിക്കുന്നത്. അദ്ദേഹം കായലിന്റെ താല്പര്യമില്ല, കാരണം ഒരു നല്ലൊരു ഇന്റൻഷനോട് കൂടിയല്ല ബലി അർപ്പിച്ചത്. ആബേല് അർപ്പിച്ച ബലിയുടെ വേറൊരു പ്രത്യേകത രക്തം ചിന്തിയുള്ള ബലിയായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ആബേലിന്റെ ബലി കർത്താവിന്റെ ബലിയെ മുൻകൂട്ടി സൂചിപ്പിച്ചത്. ആബേലിന്റെ ബലി ആദ്യമായിട്ട് രക്തം ചിന്തി അർപ്പിക്കുന്ന ബലി വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ആബേൽ അർപ്പിച്ച ബലിയാണ്. അത് കർത്താവിന്റെ കുരിശുമരത്തിലെ രക്തത്തെ രക്തം ചിന്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. The likeness of the Son runs there on the way of suffering, and this takes to Abel proceeding towards the martyr. The image of our Lord cast on him with the knife, that the sacrifice will simply proceed on the way and God. Abel-നെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അല്ലെ അദ്ദേഹത്തിന്റെ ബലിയെ കുറിച്ച് ആബേലിന്റെ ബലിയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആബേൽ അർപ്പിച്ച ബലി, കാരണം അത് കർത്താവിന് സ്വീകാര്യമായി. ആ ബലി നല്ല ബലിയായിരുന്നു, അതുകൊണ്ട് നല്ല ഇന്റൻഷനോടുകൂടി അർപ്പിച്ചതാണ്. അതുകൊണ്ട് കർത്താവിന്റെ ബലിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. ഇനി ആബേലിനെ കൊല്ലുന്നുണ്ട്, ആബേലിനെ കായേൻ കൊല്ലുന്നുണ്ട്, അതും കർത്താവിന്റെ പീഡാസ്തഹനത്തെയും കുരിശിലെ ബലിയെയും മുൻകൂട്ടി സൂചിപ്പിക്കുന്നു എന്നാണ് ജേക്കബ് സാറ് പഠിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്, ആബേലിന്റെ ബലി കർത്താവ് സ്വീകരിച്ചു എന്നുള്ളത് വിശുദ്ധ കുർബാനയുടെ മുന്നോടിയാണെങ്കിലും കർത്താവിന്റെ ബലിയുടെ മുന്നോടിയാണ്. അതോടൊപ്പം തന്നെ ആബേലിനെ കായേൻ കൊല്ലുന്നതും കർത്താവിന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ആദ്യത്തെ സൂചനയായിട്ട്, കാരണം
കുരിശിലെ ജീവൻ, കുരിശ് എന്ന് പറയുന്നത് ജീവന്റെ വൃക്ഷമാണ്. ഈ ജീവന വൃക്ഷത്തിലെ ഫലങ്ങളായിട്ടാണ് ട്രീ ഓഫ് ലൈഫ്, ഫ്രൂട്ട് ഓഫ് ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആദ്യത്തെ പറദീസായിലെ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നത്. ഇവിടെ ആബേലിന്റെ ബലി തന്നെ, ആബേലിന്റെ കൊലപാതകം തന്നെ, ആബേലിനെ കൊല്ലുന്നത് തന്നെ കർത്താവിന്റെ ബലിയുടെ മുന്നോടിയായിട്ട് സൂചിപ്പിക്കുന്നു. വേറെ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ 11 അധ്യായങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഫിഗറാണ് നോവ എന്ന് പറയുന്നത്. നോവയെക്കുറിച്ച് ജേക്കോബസ്സാർക്ക് പറയുന്നത് പുതിയൊരു ആദം എന്നാണ്. നമ്മൾ പലപ്പോഴും പഠിക്കുന്ന ഇപ്രകാരമാണ്, ആദം, ഒന്നാമത്തെ ആദം, രണ്ടാമത്തെ ആദം, ക്രിസ്തു. ജേക്കോബസ്സാർ പഠിപ്പിക്കുന്നുണ്ട് നോഹയും പുതിയൊരു ആദമാണ്, കാരണം അവിടെ ഒരു പുതിയൊരു ബിഗിനിങ് ആണ്, പുതിയൊരു ആരംഭമാണ്. പ്രളയം കഴിഞ്ഞതോടുകൂടി എല്ലാം നശിച്ചെടുത്ത് വീണ്ടും പുതിയൊരു തുടക്കമാണ്. അതുകൊണ്ട് നോഹയും ഒരു സെക്കൻഡ് ആദമായിട്ട് കാണാവുന്നതാണ്. അതേസമയത്ത് തന്നെ ക്രിസ്തുവും സെക്കൻഡ് ആദമാണ്. ക്രിസ്തു സെക്കൻഡ് ആദമാണ്, നോഹെ സെക്കൻഡ് ആണ്. അവർ തമ്മിൽ അങ്ങനെ തന്നെ ഒരു സിമിലാരിറ്റി ജേക്കോബസ്സാർ ബിൽഡപ്പ് ചെയ്യുന്നു. ഈ നോഹ അർപ്പിച്ച ബലി, നോഹ പ്രളയം കഴിഞ്ഞപ്പോൾ പേടകത്തിൽ നിന്ന് പുറത്തു വന്ന് ആദ്യം അർപ്പിച്ച ബലി ഒരു നന്ദി സൂചകമായി അർപ്പിക്കുന്ന ബലിയാണ്. ഈ നന്ദി സൂചകമായിട്ട് അർപ്പിച്ച ബലി കർത്താവിന് സ്വീകാര്യമായി തീർന്നു. ആ ബലി സ്വീകാര്യമായി തീർന്നപ്പോഴാണ് മഴവിൽ സ്ഥാപിച്ച് അവർ നോഹയുമായിട്ട് ഉടമ്പടി സ്ഥാപിക്കുന്നത്. The righteous Noah and his sons went out from the ark and began to settle the earth which had been laid waste by the deluge. The righteous Noah became a new beginning, a second Adam. And the successive generations on earth originated from his children. And where homilil nan adutha bhaga eduthirikkunnathu, he had a meal and invoked his Lord upon his preparation that he would offer his handmaid earth so that it would be accepted. The pure priest restored the altar with perfect sacrifice and he invoked mighty God for evermore may come to his supper. He held the Lord with love so that he may rest upon his altar, that he may be the peace with encouragement that he descend the earth. He considered the anger which destroyed the earth valiantly. He besought the means that it should be appeased in the offerings. ഞാൻ നോഹയുടെ ബന്ധപ്പെട്ട ഹോമിലിയെ കുറിച്ച് കർത്താവിന്റെ ബലിയുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ കുറെ ഭാഗങ്ങളുണ്ട്, ഞാനത് സ്കിപ്പ് ചെയ്തതാണ്. പ്രളയം മൂലം എല്ലാം തകർന്നു കൊടുത്ത് കർത്താവിന്റെ അൾത്താര നോവ വീണ്ടും പുതുക്കി സ്ഥാപിക്കുകയാണ്. ഈ പുതുക്കി സ്ഥാപിച്ചിട്ട് കർത്താവിന് സ്വീകാര്യമായ ഒരു ബലിയാണ് നോവ അർപ്പിക്കുക. അത് നമ്മുടെ പ്രാർത്ഥനകളുണ്ട്, കർത്താവ് ഇത് നിനക്ക് സ്വീകാര്യമായി തീരണം, ഈ ബലി നിനക്ക് സ്വീകാര്യമായി തീരണം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ കർത്താവിന് സ്വീകാര്യമായ ഒരു ബലിയാണ് നോഹ അർപ്പിക്കുന്നത്. നോഹയുടെ ബലി ആ പൗരോഹിത്യം വീണ്ടും തുടരുകയാണ്. ആബേൽ പുരോഹിതനായിരുന്നു, അല്ലെങ്കിൽ ആബേലിന്റെ ബലി, അത് കഴിഞ്ഞ് നോഹ. ആ ജേക്കോബസ്സാർക്ക് പഠിപ്പിക്കുന്നുണ്ട് ആദവും പുരോഹിതനായിരുന്നു പറയുന്നത്. പക്ഷെ ആദ്യം ബലി അർപ്പിച്ചതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രചനകളിലോ അത് സൂചിപ്പിക്കപ്പെടുന്നില്ല. അടുത്ത പ്രധാനപ്പെട്ട ഒരു പഴയ നിയമത്തിലെ ഒരു ടൈപ്പാണ് മൽക്കിസദേക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഹെബ്രായർ എഴുതിയ പുസ്തകം 10 അധ്യായത്തില് അല്ലെങ്കിൽ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ, അല്ലെങ്കിൽ ഹെബ്രായർ എഴുതിയ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ പഴയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതായ വളരെ നിരവധി, പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. പഴയ നിയമത്തിൽ എന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം തന്നെ പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയാന്നുള്ള ഒരു സൂചനകൾ ഒത്തിരി നൽകുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലെ തന്നെ ഒരു ഗ്രന്ഥമാണ് ഹെബ്രായർക്കുള്ള ലേഖനം. ഹെബ്രായർക്കുള്ള ലേഖനത്തിലെ മൽക്കിസദേക്കിനെ മഹാപുരോഹിതനായിട്ട് വളരെ പ്രത്യേകമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഈ മൽക്കിസദേക്കിന്റെ പ്രത്യേകത എന്തോ ആണ്? മൽക്കിസദേക്കിന് പല പ്രത്യേകതകളുണ്ട്. മൽക്കിസദേക്കിന് എവിടെ നിന്ന് വന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നില്ല. മൽക്കിസദേക്കിന്റെ അന്ത്യത്തെക്കുറിച്ച് പ്രത്യേക പരാമർശമില്ല. മൽക്കിസദേക്കിന് ആരെങ്കിലുമായിട്ട് ബന്ധമുള്ളതായിട്ടൊരു പരാമർശമില്ല. മൽക്കിസദേക്ക് സാലേമിലെ രാജാവായി. സാലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോമോ, ജെറുസലേം, ഗർ എന്ന് പറയുന്ന ഹെബ്രായ റൂട്ടിന്റെ അർത്ഥം എന്ന് പറയുന്ന നഗരമെന്നാണ്. സലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോമ, സമാധാനത്തിന്റെ നഗരത്തിന്റെ രാജാവായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജെറുസലേമിലെ രാജാവായിരുന്നു മൽക്കിസദേക്ക്, പുരോഹിതനുമായിരുന്നു. ഇനി പുരോഹിതനും രാജാവുമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രവാചക ദൗത്യം അദ്ദേഹം നടത്തി. കർത്താവ് അർപ്പിക്കാനിരുന്ന ബലിയുടെ പഴയ നിയമത്തിലെ ഏക മുന്നോടിയായിരുന്നു എന്ന് പറയാം. കാരണം അപ്പവും വീഞ്ഞും പഴയ നിയമത്തിൽ ബലിയായിട്ട് അല്ലെങ്കിൽ അർപ്പിക്കുന്ന ഒറ്റ ഒരാളെയാണ്, അത് മൽക്കിസദേക്കാണ്. അതൊരു പ്രവാചക ദൗത്യമാണ് അവിടെ പൂർത്തിയാക്കുന്നത്. അപ്പം പുരോഹിതനായിരുന്നു, രാജാവായിരുന്നു, പ്രവാചക ദൗത്യം ഉണ്ടായിരുന്നു. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കുന്നു. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ജെറുസലേമിലെ രാജാവായിരുന്നു പറയുന്നത്.
കർത്താവിനെ ബലിയർപ്പിക്കുന്നത് ജെറുസലേമിനോട് ചേർന്നുള്ളതായ ഗോകുൽ താമലയിൽ വെച്ചാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും കർത്താവ് എവിടെ ബലിയർപ്പിക്കപ്പെട്ട അവിടെ തന്നെയാണ് മൽക്കീസദേക്കും ബലിയർപ്പിച്ചത് എന്ന് നമുക്ക് അബ്രഹാമിനെ എതിരേക്കാനായിട്ട് അപ്പവും മീനും കൊടുത്ത് അബ്രഹാമിനെ ബലിയർപ്പിച്ചുകൊണ്ട് എതിരേൽക്കുന്നത് അവിടെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ക്രിസ്തുവിന് തുടക്കവും ആരംഭമില്ല, കാരണം ക്രിസ്തു ദൈവമാണ്. ദൈവത്തിന് തുടക്കവും ഇല്ല അവസാനവും ഇല്ല, സോറി തുടക്കവും ഇല്ല അവസാനവും ഇല്ല. അതുപോലെ തന്നെ ക്രിസ്തുവിന് ജീനിയോളജി ഇങ്ങനെ ബൈബിളിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ദൈവമായതിന് പ്രത്യേകിച്ച് ജീനിയോളജി ഇല്ല. അതേപോലെ തന്നെയാണ് മൽക്കീസെദെക്കിനെ കുറിച്ചും ജേക്കബ് സാർ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഭാവം എടുത്തു തന്നെ അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുകയാണ്, ഇലാബറേറ്റ് ചെയ്യുകയാണ്. അവന് ആരംഭവും ഇല്ല അവസാനവും ഇല്ല, അവൻ എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയത്തില്ല. അവൻ്റെ ബലി മറ്റുള്ള ബലികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അഹ്റോനെ പോലെ ചോര ചിന്തിയുള്ള ബലിയല്ലായിരുന്നു, പിന്നെയും അപ്പവും വീഞ്ഞും അർപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു. കാണാം, ക്രൈസ്റ്റ് വിൽ കം ആൻഡ് റിലീസ് അഹ്റോൻ ഫ്രം പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ബിക്കം ഇൻ ഹിസ് സ്റ്റെഡ് പ്രീസ്റ്റ് ഫോർ എവർ സ്പിരിച്വലി. ഹി ഹാസ് എ ബോഡി ഓഫ് ഹിസ് വെരി ഓൺ ടു ബിക്കം എ സാക്രിഫൈസ് ആൻഡ് ഹിസ് ഓൺ ബ്ലഡ് വിൽ ഹി സ്പ്രിങ്കിൾ അപ്പോൺ ഹിസ് ക്യാമ്പ്. Instead of bulls, he will immolate himself and in the house of forgiveness. He will not seek anything for the sacrifice when he will sacrifice. In himself, he has a body and blood for the house of offering. And like Melchizedek, he sacrifices himself through his passion to his father. In Melchizedek-kurichulla homilyile ee parandikkunna bhagathile chindikkanda oru kaaryana karthavane kurichu parannittu njan etta avasanathe oru sentence-ilana Melchizedek-ne kurichulla paramarsham ulla quotation ippol eduthirikkunnu. Karthav vannu Aharon-inte pavirohithyam നിർത്തുവെന്നും തുടർന്ന് അഹ്റോനോട് പറയാം, അഹ്റോനെ നീ മുതൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ട, കർത്താവ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു പൗരോഹിത്യം ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു പൗരോഹിത്യ സ്ഥാപിക്കുകയാണ്. പുതിയൊരു പൗരോഹിത്യം തരാനല്ല, കാരണം പൗരോഹിത്യം എപ്പോഴും കർത്താവിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അഹ്റോന് പോലും കർത്താവിൽ നിന്നാണ് ലഭിച്ചത്, കാരണം സീനായ് മലയിൽ വെച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാണ് മോശയുടെ കർത്താവ് കൽപ്പിക്കുന്ന അനുസരിച്ചാണ് അഹ്റോൻ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതുകൊണ്ട് അത് കർത്താവിൽ നിന്നുള്ള പൗരോഹിത്യമാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അഹ്റോനോട് പറയുകയാണ്, നീ ഇനി മുതൽ പൗരോഹിത്യ ശുശ്രൂഷ അർപ്പിക്കേണ്ട, നീ ഇനി മുതൽ യാതൊരു ബലി അർപ്പിക്കേണ്ട, നിന്റെ ബലികളല്ല ഇവിടെ കൊണ്ട് പൂർണ്ണമാണ്, ഇങ്ങനെ ഇനി ഒറ്റയൊരു ബലിയേ ഉള്ളൂ. ഇനി കർത്താവ് ബലി അർപ്പിക്കുന്ന അവനിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മൽക്കീസെദെക്കും ബലി അർപ്പിച്ച്, മൽക്കീസെദെക്ക് ആടിനെയോ കാളയോ തല അപ്പവും മീനും സ്വയം ഒരു തൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ അപ്പവും താൻ തന്നെ ചക്കിലാട്ടി എടുത്ത വീഞ്ഞും കൊണ്ടാണ് ബലി അർപ്പിക്കുന്നത്. തൻ്റെതായ ഓഫറിംഗ് ആണ്, തൻ്റെതായ കാഴ്ചയർപ്പണമാണ്. എന്തെങ്കിലും വേറൊരു ജീവിയുടെ ജീവനല്ല കൊടുക്കുന്നത്, പിന്നെ തൻ്റെതായ കാഴ്ചയാക്കണം എന്ന് പറഞ്ഞു പോലെ കർത്താവും തൻ്റെ തന്നെ ശരീരവും തൻ്റെ തന്നെ രക്തവുമാണ് നൽകുന്നത്. അപ്പം എടുത്തുകൊണ്ട് പറഞ്ഞ ഇത് പഴയ നിയമത്തിലെ ആടെന്നല്ല പറയുന്നത്, പഴയ കാരണം ആടിനെയാണല്ലോ ബലി അർപ്പിക്കുന്നത്, പെസഹ കുഞ്ഞാടെന്നല്ല പറയുന്നത്. അതിന് പറയുന്നത് ഇത് എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ട് ബലി അർപ്പിക്കുന്നത് കർത്താവ് അപ്പം എടുത്തിട്ട് വീഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ രക്തമാണെന്ന് പറയുന്നത്. സോ ഹിസ് ഓഫറിങ് ഫ്രം ഹിംസെൽഫ്, കർത്താവിൽ നിന്ന് തന്നെയാണ് അർപ്പിക്കുന്നത്. അതാണ് മൽക്കീസെദെക്കിന്റെ ബലിയർപ്പണവും കർത്താവിന്റെ ബലിയർപ്പണവും നമ്മൾ ഏറ്റവും വലിയ സമയം. രണ്ടുപേരും തന്നിൽ നിന്ന് തന്നെയാണ്, മറ്റെന്തെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നല്ല ബലിയർപ്പിക്കുന്നത്. ലൈക്ക് മൽക്കീസെദെക്ക് ഹി സാക്രിഫൈസസ് ഹിംസെൽഫ് ത്രൂ ഹിസ് പാഷൻ ടു ഹിസ് ഫാദർ. ഈ ഒരു നാല് ടൈപ്പാണ്, ഏകദേശം 24 ടൈപ്പുണ്ട് ഞാൻ പറഞ്ഞത്, അതിലൊരു നാലെണ്ണം പറയാനായിട്ട് ആഗ്രഹിച്ചത്. ബാക്കി ഇനി അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. താങ്ക്. ചോദ്യങ്ങൾ ചോദിക്കാമുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതായ ഒരവസരമാണ് ഇപ്പോൾ. അച്ഛാ, ഒരു സംശയമുണ്ട്. പ്രീഷൂട്ടില് നോക്കുമ്പോൾ കുരിശിലെ ബലി ആരോണ്ടെ മെൽക്കിസത്തേക്ക് സഹിയോൻ മാളികയിലെ ബലി അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ? കാര്യം നമ്മള് വാഗ്ദാന പേടകത്തിനകത്ത് അഹ്റോന്റെ തളിർത്തവടി മഞ്ഞയും സൂക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ഒരു കോമൺ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ റെപ്രസെന്റേഷൻ അവിടെ വരുന്നില്ലേ? ഒന്നൊന്നിനെ നള്ളിഫൈ ചെയ്യുന്നില്ല, രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം വാട്ട് വി ക്യാൻ പ്രൊസീഡ് വിത്ത് ഇസ് ലൈക്ക് ഇതാണ്, അങ്ങനെ ഒരു ആശയമാണോ? എനിക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഒറ്റയൊരു ബലിയേ ഉള്ളൂ, കർത്താവിന്റെ കുരിശിലെ ബലിയാണെങ്കിലും സഹിയോൻമാളികയിലെ ബലിയാണെങ്കിലും ഒന്ന് തന്നെയാണ്, അത് രണ്ടല്ല. കർത്താവിന്റെ കുരിശിലെ ബലി ആരംഭിക്കുന്നത് നമുക്ക് പറയാം, ഈ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് സേക്രഡ് സ്പേസ് ആൻഡ് ടൈം. ക്രിസ്തുവിൻ്റെ സൃഷ്ടികർമ്മം മുതൽ, അല്ലെങ്കിൽ ഭൂമിയുടെ സൃഷ്ടികർമ്മം മുതൽ ക്രിസ്തു ആരംഭിച്ചിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ബലി. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് ഈവൻ സ്വർഗീയ ബലിയായിട്ട് വേണേലും നമുക്ക്, കാരണം അങ്ങനെയാണ് സഭാ ഒറ്റ ബലിയേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ ബലിയോ ഒന്നേ ഉള്ളൂ. അത് സഹ്യോന്മാളികയിൽ അപ്പവും വീഞ്ഞു അർപ്പിച്ചതാണേലും നാളെ, അതായത് ദുഃഖവെള്ളിയാഴ്ച
കർത്താവ് കുരിശിൽ ബലി അർപ്പിച്ചാണ് അവിടെ ജാക്കോബ് സാർ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ് അത് അത് ഞാൻ അത് പറയുമ്പോൾ അല്ല ഞാൻ ഇത് പറഞ്ഞു തീർത്തില്ല സോറി അപ്പം എടുത്തുകൊണ്ട് അപ്പം മുറിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്റെ ശരീരമാണ് ശരീരം മുറിക്കണതിൽ എപ്പോഴാണ് ജീവൻ പോകുമ്പോഴാണ് ശരീരം നമുക്ക് മുറിക്കാൻ പറ്റുന്നത് രക്തം ചിന്തുന്നത് വീഞ്ഞെടുത്തുകൊണ്ട് ഇത് എന്റെ രക്തമാണ് അപ്പൊ ജീവൻ പോയിട്ടുള്ളതാണ് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ശരീരം മുറിക്കാൻ പറ്റത്തില്ല ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് കർത്താവ് ജീവിച്ചിരിക്കെ തന്നെ കൊല്ലപ്പെട്ടു അതേസമയത്ത് തന്നെ ഈ ശരീരവും രക്തവും ജീവനുള്ളവയാണ് കൊല്ലപ്പെട്ടിട്ടും കർത്താവിന് ജീവനുണ്ടായിരുന്നു കുരിശിലെ ബലിയും സഹ്യോൻ കൂട്ടുശാലയിലെ ബലിയും ഒറ്റയൊരു ബലിയാണ് ഇനി അഹറോന്റെ ബലിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണെങ്കിൽ അഹറോന്റെ ബലി കർത്താവിന്റെ ബലിയുടെ ടൈപ്പാണെന്നേ പറയുന്നത് കർത്താവ് ഒരിക്കലും കർത്താവിന്റെ ബലിക്ക് സമാനമായ ഒരു ബലി പഴയ നിയമ പുരോഹിതന്മാർ അർപ്പിച്ചിട്ടില്ല സമാനമായ ബലി കാരണം അവരെല്ലാം ആടുകളുടെയോ കാളകളുടെയോ ജീവനാണ് ബലി അർപ്പിച്ചിരുന്നത് ഈവൻ അഹറോന്റെ തളിർത്ത വടിയോ ഇതെല്ലാം ശരി തന്നെ ഇതെല്ലാം ഇപ്പം കാഴ്ചയർപ്പണത്തെ കുറിച്ചുള്ള അതായത് അടയാളമായിട്ട് പിന്നീട് നമ്മൾ അടുത്ത പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് വരുന്നതാണ് പക്ഷെ ഇതെല്ലാം കർത്താവിന്റെ ബലിയുടെ മുന്നോടിയാണെങ്കിലും അഹറോന്റെ ബലി ഒരിക്കലും അഹറോന്റെ ബലി എന്ന് പറഞ്ഞാൽ അഹറോൻ മറ്റൊരു ജീവിയെ കൊല്ലുകയായിരുന്നു അതേസമയത്ത് തന്നെ മൽക്കിസദേ അർപ്പിച്ചത് താൻ തന്നെ ഉണ്ടാക്കിയ അപ്പമിന് താൻ മൽക്കിസദേക്ക് കൊണ്ടുവന്നത് തൻ്റെ തന്നെ ഓഫറിംഗ് ആണ് അതായത് അപ്പവും വീഞ്ഞ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന അന്ന് അവർ അപ്പം അവർ തന്നെ താൻ ഉണ്ടാക്കിയ അപ്പവും വീഞ്ഞുമാണ് അർപ്പിച്ചിരുന്നത് കർത്താവ് തന്നെ തന്നെയാണ് അർപ്പിച്ചത് കുരിശിലെ ബലി നമുക്ക് ചോദിച്ച ആള് മനസ്സിലായെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയണം കാരണം കുരിശിലെ ബലിയാണെങ്കിലും സെഹ്യോൻ ഊട്ടുശാലയിൽ അതൊന്നുകൂടി ക്ലിയർ ആയിട്ട് ഒന്ന് പറയാം കാരണം മറ്റു ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചോദിക്കാം സെഹ്യോൻ ഊട്ടുശാലം എടുത്തു പറയുന്നു ഇതെന്റെ ശരീരമാണ് എന്നിട്ട് ബ്രേക്ക് ചെയ്യുകയാണ് അപ്പൊ ജീവനുള്ള ഒരാൾ തന്നെ തന്റെ ശരീരം ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ കർത്താവ് ഓൾറെഡി മരിച്ചു അതേസമയത്ത് തന്നെ മരിച്ചെങ്കിലും മരിച്ച ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഇത് ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ് കർത്താവിന് ജീവൻ ഉണ്ടായിരുന്നു അത് ഒരു നമ്മൾ മനസ്സിലാക്കണം അതായത് കർത്താവ് മരിച്ചെങ്കിലും കർത്താവിന് ജീവനുണ്ടായിരുന്നെങ്കിലും കർത്താവ് മരിച്ചു സെഹ്യോൻ ഊട്ടുശാലയിൽ വെച്ച് ഞാൻ ഇത് ഓൾറെഡി സംഭവിച്ചു അതാണ് സേക്രഡ് സ്പേസിലും ടൈമിലും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് കർത്താവിന്റെ ബലി ഒന്നേ ഒരു ഒറ്റ ഒരു ബലിയേ ഉള്ളൂ അത് രണ്ടും ഒരുമിച്ച് കാണേണ്ടതാണ് പഴയ നിയമത്തിലെ പാപപരിഹാര ബലി യേശുവിന്റെ ബലിയിലാണ് സാക്ഷാത്കരിക്കപ്പെട്ടെന്ന് പറഞ്ഞ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ വെച്ചാൽ പഴയ നിയമത്തിലെ മൃഗങ്ങളെ കൊല്ലുന്ന ബലി പാപപരിഹാര ബലി ആയത് യേശുവിന്റെ ബലിയിലാണ് വൃത്തിയാക്കപ്പെട്ടെന്ന് വെച്ചാൽ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി തരാം വേറൊരു സംശയമുണ്ട് ചോട്ടെ ഇറക്കിയാൻ ചോദിച്ചോട്ടെ ഈ ബദേലിൽ കാണുന്ന ഒരു കല്ലുണ്ടല്ലോ അത് ഈ ഈ യാക്കോബ് തന്നെയാണോ ഈ അത് പഴയ നിയമത്തിലെ ഇത് ഈ യാക്കോബ് ജീവിച്ചിരുന്ന 451 മുതൽ 521 വരെയാണ് അല്ല ഈ യാക്കോബിനെ കുറിച്ച് ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ടോ ബൈബിളിലുണ്ടോ ഇല്ല പാപരിഹാര ബലി എന്തുകൊണ്ട് പഴയ നിയമത്തിലെ പാപപരിഹാര ബലികൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം എന്തുകൊണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിക്കപ്പെട്ടു നമ്മൾ പറയും അവരാടിനെ കൊന്ന് അതിന്റെ രക്തം കട്ടിളപ്പടികളിൽ തളിച്ചു കട്ടിളപ്പടി തളിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്തു കട്ടിളപ്പടി മേളില് രണ്ട് സൈഡില് അത് തന്നെ ഒരു കുരിശിന്റെ അടയാളം ഇത് കണ്ട് സംഹാരദൂതൻ അവരെ കടന്നു സംഹാരദൂതൻ ആടിന്റെ രക്തം കണ്ടുകൊണ്ടല്ല കടന്നു പോയത് ആടിന്റെ രക്തത്തില് കർത്താവിന്റെ ബലിയുടെ ഒരു ഷാഡോ ഒരു മുന്നോടി കണ്ടതുകൊണ്ടാണ് അവരെ സംഭരിക്കാതെ കടന്നുപോയെന്നാണ് ഈ സഭാവിതാക്കന്മാർ പഠിക്കുന്നത് പ്രത്യേകിച്ച് ജാക്കോബ് സാർ പഠിപ്പിക്കുന്നത് ആടിന്റെ രക്തത്തിൽ പ്രത്യേകിച്ച് യാതൊരുവിധ രക്ഷയും സാധ്യമാകത്തില്ല പിന്നെയും ഈ ആടിന്റെ രക്തത്തിലോ അല്ലെങ്കിൽ ഈ ബലിയിലോ കർത്താവിന്റെ ബലി കാരണം ചുമന്ന നിറം അത് ജാക്കോബ് സാർ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ചുമപ്പ് പഠനത്തിലെ ലേവിയറുടെ പുസ്തകത്തിലാണ് നിയമവർത്തനത്തിലാണ് ചുമന്ന പശുവിനെ ബലിയർപ്പിക്കുന്നത് അത് നമ്മൾ അടുത്തൊരു അടയാളമായിട്ട് വരുന്ന ഒരു പശുവിനെ ബലിയർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ട് ചുമന്ന പശു കർത്താവിന്റെ രക്തമായിരുന്നു അവിടെ ഒരു ചുമന്ന നൂലെടുക്കുന്നതിനെ കുറിച്ച് പറയും എന്തുകൊണ്ട് ചുമന്ന നൂൽ കർത്താവിന്റെ രക്തത്തിനെയായിരുന്നു സൂചിപ്പിക്കുന്നത് ഇതെല്ലാം കർത്താവിനെ സൂചിപ്പിക്കുന്നത് കർത്താവ് ഓൾറെഡി തന്നെ അവിടെ പ്രസന്റ് ആയത് പഴയ നിയമത്തിൽ എല്ലാ ബലികളിലും കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഈ സാന്നിധ്യമാണ് പാപപരിഹാരം നൽകി അല്ലാണ്ട് പഴയ നിയമത്തിലെ ഏതെങ്കിലും ബലിയല്ല പാപപരിഹാരം നൽകി പിന്നെയോ കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം കർത്താവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ കർത്താവിനോടുള്ള കർത്താവ് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരുന്നു ഈ ബലികളെല്ലാം തന്നെ ഈവൻ അവര് ക്രൈസ്റ്റ് ആരാണെന്നില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ ഭാവനയിൽ ഇതെല്ലാം ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരുന്നു
അതുകൊണ്ടാണ് ഈ ബലികൾക്ക് പാപരിഹാരം ഇഫക്റ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചത്.